अहमहमिन् अरुळया रायुगिलगमे पलतल्लेगमा अगलुमहन्तयनेगमागयालहं पोरुम् തുടർന്നിടുന്നു ഹരിയോ എല്ലാവർക്കും നമസ്കാരം ആർഷജ്യോതി സനാതന ധർമ്മ സനാതനധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ആത്മോപദേശശതകം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത് ശ്ലോകം പാരായണം ചെയ്തത് ഇവിടെ തൊട്ടുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ വ്യാഖ്യാനം കേൾക്കാം അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല ഏകമാകും അകലും അഹന്ത അനേകം ആകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദച്ചേത ഇവിടെ ഞാൻ ആര് എന്ന ചോദ്യത്തിന് കുറച്ചുകൂടി കൂടുതൽ വിശദീകരണം ഗുരു ഇവിടെ തരികയാണ് അഹം അഹം എന്ന് അതായത് എല്ലാ മനുഷ്യരും അവരവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എന്നാണ് പറയാറ് അല്ലേ ഞാൻ പോകുന്നു ഞാൻ വരുന്നു ഞാൻ ഇരിക്കുന്നു ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു അപ്പോൾ എത്ര ആളുകൾ ഉണ്ടായാലും അവരെല്ലാവരും ഞാൻ എന്നാണ് അവരവരെക്കുറിച്ച് പറയുന്നത് ഞാൻ എല്ലാവരും ഞാൻ എന്നാണ് പറയുക ഇപ്പോ ആചാര്യൻ പറയുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ പറയുന്നു ഞാൻ പ്രഭാഷണം ചെയ്യുന്നു ഞാൻ പാടുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റൊരാളും പറയുകയാണ് ഞാൻ കേൾക്കുന്നു ഞാൻ കാണുന്നു ഞാൻ എഴുതുന്നു അപ്പോൾ ഇവിടെ ഞാൻ എന്നുള്ളത് എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എത്ര ആളുകളുണ്ടെങ്കിലും അവരെല്ലാവരും ഞാൻ എന്നാണ് അവരവരെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഇംഗ്ലീഷില് ഐ ഞാൻ എന്ന പദത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഐ എന്നുള്ള ആ ഒരു വാക്ക് അയാം ഐ എന്നുള്ളത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അയിനൊരു പ്രധാനമായിട്ടുള്ള സ്ഥാനം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അത് ഇതാണെന്ന് പറയുക അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരിലും ഇരിക്കുന്ന ഞാൻ ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലായി ശ്രവണം മനനം നിജിധ്യാസനം ഈ മൂന്നും ചേർന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഞാൻ എന്ന ആത്മസത്യം എല്ലാവരിലും ഒന്നാണ് എന്ന് നമുക്ക് ആനുഭൂതികമായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഇത് വെറുതെ അറിയൂ എല്ലാവരും പറയുന്നു ഞാൻ 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 എന്ന് അല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത് അവനവനെ ഞാൻ എന്നാണ് പറയുക എല്ലാവരും അവനവനെ ഞാൻ എന്നാണ് പറയുക അപ്പോൾ ഈ ഞാൻ എന്ന ആത്മസത്യം എല്ലാവരിലും ഒന്നാണ് ഇതൊരു അറിവാണ് അതായത് ഇതൊരു ആനുഭൂതികമായിട്ടുള്ള അറിവാണ് ഈ അറിവിനെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക അതാണ് പറഞ്ഞത് മനനം ശ്രവണം മനനം നിത്യാസനം ആദ്യം ശ്രവിക്കുക പിന്നെ മനനം ചെയ്യുക പിന്നീട് അതിനെ ഉറപ്പിക്കുക മനസ്സിലായോ അപ്പൊ ശ്രവിക്കേണ്ടത് ആരെയാണ് കേൾക്കേണ്ടത് ആരെയാണ് ഗുരുവിനെയാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഈ ശാസ്ത്രം പറഞ്ഞു തരുന്ന ആചാര്യനെയാണ് കേൾക്കേണ്ടത് ഇപ്പൊ ആചാര്യൻ പറയുന്നു നിങ്ങൾ എന്ത് വേണം ആദ്യം ആചാര്യന് പറയുന്നത് നിങ്ങൾ കേൾക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് ആദ്യം ശ്രവിക്കുക എന്താണ് ആചാര്യൻ പറയുന്നത് ഇതിനെ കേൾക്കുക എന്നിട്ടോ കേട്ടതിനെ ആഴത്തില് പരിചിന്തനം ചെയ്യണം അപ്പൊ ആചാര്യൻ പറഞ്ഞതിനെ ആദ്യം പിന്തു ചെയ്യണം മനനത്തിന് വിധേയമാക്കണം മനനം ചെയ്യണം എന്താണ് ആചാര്യൻ പറഞ്ഞത് എന്നിട്ട് അത് സ്വയം അവനവൻ തന്നെ മനനം ചെയ്യ അതായത് പരിചിന്തനം ചെയ്യുക ഇതാണ് മനനം ഈ മനനം ആത്മാവല് ഉറയ്ക്കണ സമയത്ത് അതിനെയാണ് നിതിധ്യാസനം എന്ന് പറയുക ഉറപ്പിക്കൽ ഈ നിതിധ്യാസനം പാകമാകണ സമയത്താണ് നമുക്ക് എന്ത് കൈവരിക സമാധിസ്ഥിതി കൈവരിക സമാധി എന്ന് പറയുന്ന സമയത്ത് തെറ്റിദ്ധരിക്കരുത് മരണപ്പെട്ടു പോകുന്നു മരിച്ചു പോകുന്നു എന്ന അർത്ഥത്തിലല്ല പറയാറില്ലേ സ്വാമിജി സമാധിയായി അപ്പോൾ ആചാര്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു പിന്നെ മരണം ചെയ്തു അതിനെ നിര്ത്യാസനം ചെയ്തു അപ്പോൾ ഇത് ആത്മാവിൽ ഉറച്ചു കഴിഞ്ഞാൽ അപ്പത്തെ നിങ്ങൾ സമാധിയാവുമോ മരിച്ചു പോവുമോ എന്ന അർത്ഥത്തിലല്ല പറയുന്നത് സ്ഥിതി കൈവരുന്നു അതായത് ഇവിടെ സമാധി സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് നിർവികൽപ്പ സമാധി അതായത് ആത്മാവിൻ്റെ ആ ഒരു ചിദ്രൂപത അത് തെളിമയോടെ പ്രകാശിക്കുന്ന ഒരു സന്ദർഭം എന്ന് മനസ്സിലാക്കുക അപ്പം മനുഷ്യനെ കണ്ടെത്താവുന്ന പർവമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഒരു ലഹരിയാണ് ആ ഒരു തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ അതായത് നിർവികൽപ്പ സമാധി എന്ന് പറയുക ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ മഹാത്മാക്കളൊക്കെ ഈ ഒരു നിർവികാര നിർവികാര കല്പസമാധി ഈ നിർവികൽപ്പ സമാധി അതായത് ആത്മാവിൻ്റെ ആ ഒരു ചിത്രരൂപത തെളിമയോടെ പ്രകാശിക്കുന്ന ആ ഒരു ആ ആ ഒരു ലഹരി അവരിതൊക്കെ നുകർന്നിട്ടുള്ള മഹാത്മാക്കളാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് ഈ ലഹരി നുകരാതെ നിങ്ങൾ പോകരുത് എന്ന് അവർ നമ്മളോട് പറയുന്നത് പക്ഷെ നമ്മൾ രൂപിച്ചു നോക്കുന്ന ലഹരി എന്നുള്ളത് മറ്റു പലതുമാണ് അല്ലേ അപ്പം നമ്മളിലെല്ലാം രണ്ട് തരത്തിൽ ഈ അഹംബോധം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഞാൻ 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 നമ്മൾ പറയാറുണ്ടല്ലോ വാസ്തവത്തിൽ ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു അഹംബോധം ഇത് രണ്ടു തരത്തിലാണുള്ളത് അതായത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റും മറ്റൊന്ന് ഒറിജിനലും ഇപ്പം നമ്മൾ ഉപയോഗിക്കാറില്ലേ ആ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് ഇതിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്കറിയാം അപ്പൊ ഇവിടെ ഞാൻ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് വാസ്തവത്തില് എന്താണ് ഞാൻ അതായത് ഒറിജിനൽ അഹം ഒറിജിനൽ ഞാൻ എന്നുള്ളത് എൻ്റെ ആത്മാവാണ് അത് ഏകമാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഞാൻ അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഞാൻ 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 എന്നുള്ളത് അത് ആത്മാവാണ് അത് ശുദ്ധമാണ് അതാണ് ഒറിജിനൽ കറ പുരുളാത്തതാണ് ഗുരു അഹം പൊരുൾ എന്ന് പറയുന്നത് ഈ ശുദ്ധമായിട്ടുള്ള അഹത്തെയാണ് ശുദ്ധമായിട്ടുള്ള അഹം ഏകവും രണ്ടില്ലാത്തതുമാണ് അദ്വതീയവുമാണെന്ന് പറയുക രണ്ടില്ലാത്തത് അപ്പൊ അതിനെ എങ്ങനെയാണ് അറിയുക ഈ എങ്ങനെയാണ് അറിയുക നമ്മൾ പറയാറില്ലേ ഞാൻ 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 ഈ ഏകമായിട്ടുള്ള ഈ ശുദ്ധമായിട്ടുള്ള ഞാൻ അതിനെങ്ങനെ അറിയുക പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അറിയില്ല പുറത്ത് പുസ്തകങ്ങളെ വായിച്ചാൽ അറിയാൻ പറ്റുമോ ഇല്ല അത് അന്തർമുഖമായിട്ട് അറിയേണ്ടതാണ് അപ്പൊ ഈ അഹംപൊരുളിനെ സാക്ഷാത്കരിക്കുന്നവർ പി കുട്ടികളെ പോലെയാണെന്ന് പറയുക നിഷ്കളങ്കരായിട്ട് മാറുന്നു അതായത് കാബഡ്യം അവരിൽ തീരെ കാണുകയില്ല അവരുടെ മുഴുവൻ സത്തയിലും ആ ഒരു നൈർമല്യം എപ്പോഴും പ്രകാശിക്കും ഇനി അകൽച്ചയെ തോന്നിപ്പിക്കുന്ന അഹംബോധത്തെയാണ് ഇവിടെ ഗുരു പറയുന്നത് അകലും അഹന്ത എന്ന് പറയുന്നത് അതായത് അജ്ഞാനം കൊണ്ടാണ് ഈ അകൽച്ച നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് അഹംബോധത്തിലാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് അതായത് ഇത് ഞാൻ ചെയ്തു അതായത് ശാരീരികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ അതാണ് ഗുരു പറഞ്ഞത് ഇവിടെ വ്യാജനായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഞാൻ വാസ്തവത്തിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഞാൻ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഒറിജിനൽ ഞാനിനെ ഇവിടെ ഞാൻ അറിയാതിരിക്കുന്നത് മനസ്സിലായോ അതെന്തുകൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണെന്ന് പറയുക അപ്പോൾ നമ്മൾ അജ്ഞാനത്തിന് അതായത് അറിവില്ലായ്മയ്ക്ക് വശപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മുടെ ശരീരത്തിനോടുള്ള ഒരു താതാത്മികത്തെ ഊട്ടി ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഞാൻ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും ആത്മാവിൻ്റെ തലത്തിൽ നിന്നുള്ള ആ ഒരു ഞാനിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ശരീരത്തെ ഞാനായ കണ്ടുകൊണ്ടാണ് ഞാൻ 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 എന്ന് നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നത് അതിൽ നിന്ന് മാറ്റണമെന്നാണ് ഗുരുവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഞാനിനെ ഒറിജിനൽ ഞാനിനെ ആദ്യം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഹങ്കാര വിമൂഢാത്മകമായിട്ടുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജനായിട്ടുള്ള അഹം എന്താണ് കർത്തം അഹം ഇതി മഞ്ഞതേ ഞാൻ കർത്താവണെന്ന് സ്വയം വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നു നമ്മൾ ഗീതയിലെ ഇപ്പോ വിചാര ചെയ്ത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് അത് ഞാനാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു അപ്പൊ അതിൻ്റെ ഫലം എനിക്കാണ് അതാണ് കർത്താ അഹം ഇതി മന്യതെ അതായത് ഞാൻ കർത്താവാണെന്ന് സ്വയം വിചാരിക്കുന്നു വാസ്തവത്തിൽ ഞാൻ കർത്താവാണോ അല്ലേ അല്ല ഞാൻ കർത്താവല്ല ഇതറിയുന്നതാണ് അറിവ് ജ്ഞാനം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നുണ്ട് സകല കർമ്മവും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല ഈ അറിവാണ് എന്തെന്ന് പറയുക ജ്ഞാനം എന്ന് പറയുക ഇതാണ് അറിവ് ഈ അസലിനെ അതായത് ഈ ഒറിജിനൽ ഞാനെന്ന് അറിയുന്നതാണ് എന്ത് ആത്മ സാക്ഷാത്കാരം അപ്പോൾ എല്ലാ ഞാനുകളിലും സാരവത്വം ഏകവുമായിട്ടുള്ള അഹംപൊരു മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ഏവർക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അഹങ്കാരത്തിൽ നിന്നും അഹം അഹംപൊരുളിനെ വേർതിരിച്ച് അറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ കുറച്ചത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ് അതൊരു ദുഷ്കരമായിട്ടുള്ള സാധനയാണ് എന്ന് പറയുക പക്ഷേ ശരിക്കും വിചാരം ചെയ്യുന്നവന് ഇത് വളരെ ലളിതവും ആയിരിക്കും മനസ്സിലായോ നമ്മൾ ഈ ഒരു ആത്മപദേശ ശതകം ഇതും ഗീതയും ഇപ്പം നമ്മൾ ജ്ഞാനയജ്ഞം ചെയ്യുന്നുണ്ട് രണ്ടിനെയും ചേർത്ത് വെച്ച് കൊണ്ട് വേണം ഇതിനെ മനനം ചെയ്യാനായിട്ട് അപ്പം ഗീതാജ്ഞാനയജ്ഞം കേൾക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആത്മപദേശ ഈ ഒരു കൃതി ശതകം കൂടിയിട്ട് നമ്മൾ ശരിക്കും വിചാരം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും ഈ തത്വം നമ്മളിൽ ശരിക്കും ഉറയ്ക്കാനായിട്ട് ഈ ഒരു കൃതി നിങ്ങളെ ഉപകരിക്കും ശ്ലോകം പന്ത്രണ്ട് നമുക്ക് നാളെ വിചാരം ചെയ്യാം ഹരിയോ ഹരി അഹമഹമെന്നരുളുന്നതൊക്കെയായുഗിലകമേ പലതല്ലതീകമാകും അകലുമഹന്തയനീകമാകയാൽ ഈ ീ തുകയിലും തുടർന്നിടുന്നു ഹരിയോ എല്ലാവർക്കും നമസ്കാരം ആർഷ ജ്യോതി സനാതനധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സസംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ആത്മോപദേശശതകം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിൽ